ഇനി എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട് ആ ഇവിടെ ഒരു കല്യാണം നടക്കാൻ പോണിയാണ് ആ ദേ ഇതാണ് വരൻ കൊട്ടാരം വീട്ടിൽ ദേവിത്തമ്പ്രാട്ടിയുടെ മകൻ പ്രേമയന്ദ്രൻ എന്തു കോമാറ ബികോം ആ ആ കോം അച്ഛാ ബികോം ആ ഈ കോം ഇനി കല്യാണ പെണ്ണിനെ പരിചയപ്പെടുത്താം നിക്കേട്ടാ പെണ്ണിനെ നമുക്ക് പരിചയപ്പെടുത്തണ്ട അതിൽ ഒരു ഫാഷൻ കിടക്കട്ടെ കല്യാണ പെണ്ണ് ഇപ്പ ഇവിടെ ഒരു പാട്ട് പാടുന്നതായിരിക്കും ആ അത് കൊള്ളാം ഇനി എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം വന്നോളൂ ആ നിക്കറ എന്താണ് അത്ര ധൃതി പെണ്ണിനെ പരിചയപ്പെടുത്തട്ടെ അല്ല അതെല്ലാവർക്കും അറിയാലോ എന്നാലും പെണ്ണിനെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തണം അതാണ് അതിന്റെ ശരി അപ്പൊ അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിച്ചിട്ട് പോരെ മിണ്ടായിരടോ നീ പരിചയപ്പെടുത്ത് ഈ നിക്കണ എന്റെ മോള് മാളുവാണ് വധു കല്യാണം കൊട്ടാരം വീട്ടിൽ വെച്ച് നീയതി മുഹൂർത്തമൊക്കെ എല്ലാവരെയും ഞങ്ങൾ അറിയിക്കും ഇങ്ങനൊരു കല്യാണം ഈ നാട്ടിൽ നടന്നു കാണത്തില്ല അത്രയ്ക്ക് പൊടി പൊടിച്ച് നടത്തും എന്റെ മോക്കട കല്യാണം अम्मुवित्र वह कल्याण आलोचन ओरों मुड़ीपोले मुड़ीय अम्मुवि कल्याण आ चेक मावि चेकन आयो इन याद शक्ति याल्यम्मावे चतु इत्र वल्यम्मावे चम्माव चतुन एनियने चो पक्षे मुंब चति कल्याण पेणा पर मावे परचय अदित्र पेड़ मुंबल कोषिचार वीडियो स्त्रीधर को शकल ओवर संशय अम्मुने अल चेटन एंत पणिया नी का दे अवड़े चेटने चवाद एन स्वत्ण
പറയടാ നിനക്ക് എന്തൊക്കെയാ വേണ്ടത് കൊട്ടാരം വീടാ അതോ ഈ വീടാ എൻ്റെ സമ്പാദ്യങ്ങളാ എന്താ നിനക്ക് വേണ്ടത് ചേട്ടൻ എന്താണ് ഈ പറയുന്നത് എന്ത് ചോദിച്ചാലും ഞാൻ തരാം എനിക്കുള്ളതെല്ലാം ഞാൻ തരാം പക്ഷേ എൻ്റെ മോള് അവളെ കണ്ണീര് കുടിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല അതിനെ ശ്രമിച്ചവരെ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല ചേട്ടാ ചേട്ടൻ എന്താണ് പറ്റിയത് വേണ്ടടാ ഇനി എന്നെ അങ്ങനെ വിളിക്കരുത് എല്ലാം നമുക്ക് അവസാനിപ്പിക്കാം ഈ കൂട്ടുകച്ചവടം നമുക്ക് അവസാനിപ്പിക്കാം എന്നെ എന്റെ മോളെ ഇനി ഉദ്രവിക്കാൻ വന്നാലുണ്ടല്ല ഇയാൾക്ക് എന്താണ് വട്ടളയ്യ അല്ല അളിയന് ഇതൊരു കാര്യം മനസ്സിലായില്ലേ കൊട്ടാരം വീട് മാളൂന് സ്ത്രീധനമായി കൊടുക്കുന്ന കാര്യം നമ്മ തമ്മിൽ ഇന്നലെ സംസാരിച്ചില്ലേ അതറിഞ്ഞപ്പോ മുതലുള്ള ഏനക്കേടായത് എന്ത് കാര്യത്തിന് ഒറ്റ കെട്ടായി നിന്നിട്ട് ഈ ഒരു നിസ്സാര കാര്യത്തിന് ഇങ്ങനെ കാണിച്ച ഒട്ടും ശരിയായില്ല എടോ തനിക്ക് കൊട്ടാരം വീട് വേണം എന്നേക്കാ അവിടെ തനിക്ക് അതാണെങ്കിലേ താൻ എടുത്തോടോ അതിലും വലുത് എനിക്ക് എന്റെ മകളാ താൻ എന്താണ് മോന വെച്ച് സംസാരിക്കണത് എന്താണെന്ന് വെച്ചാ തെളിച്ചു പറ വേണ്ടടാ ഇനിയും നിന്റെ ഈ അഭിനയം എന്നോട് വേണ്ട നിന്നെ ഞാൻ ശരിക്കും മനസ്സിലാക്കി താൻ എന്ത് മനസ്സിലാക്കി എന്നാണ് നീ വിചാരിച്ച എന്റെ മോൾ ഇരുന്നു പോവുകയൊന്നുമില്ല അവക്കടെ കല്യാണം നടക്കും ഇനി ഞാൻ ചതിക്കുഴിയിൽ ഇറങ്ങൂലടാ ഇനി നിനക്കെന്നെ ചതിക്കാൻ സാധിക്കൂലടാ താൻ എന്താണ് പറഞ്ഞത് ഞാൻ തന്നെ ചതിച്ചെന്ന ഓക്കർത്തരം പറയരുതും പറയണോ ഞാൻ എങ്ങനെയാണ് ചതിച്ചേ എനിക്ക് സങ്കടമില്ലടോ പക്ഷെ താൻ പറഞ്ഞില്ലേ തന്നെ തന്റെ മോളെ ഞാൻ ചതിച്ചത് അത് ഞാൻ സഹിക്കൂലടോ ഇങ്ങനത്തെ ഒരുത്തിനെ അറിഞ്ഞോടോ ഞാൻ ചേട്ടാ എന്ന് വിളിച്ച് ഇത്രയും നാള് പുറകെ നടന്നത് പുല്ലേ എന്താണ് നോക്കിയിരിക്കുന്നേ ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോണം ഇനി ഒരു നിമിഷം ഈ നായിന്റെ മണ്ണി കൂടെ കഴിഞ്ഞുകൂടാ പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ കേട്ടോ നീ ഇപ്പൊ വിളിച്ചു പോയില്ലേ ആ കല്യാണം നടക്കാൻ പോകില്ല എന്റെ മോളെ കണ്ണീര് കുടിപ്പിച്ചിട്ട് ഇവിടെ ഒരു കല്യാണം നടക്കൂല നടത്താൻ ഞാൻ സമ്മതിക്കൂല ഞാൻ പറഞ്ഞ ദിവസം നിശ്ചയിച്ച അതേ മുഹൂർത്തത്തില് ഇവൻ എന്റെ മോടെ കഴുത്തി താലി കെട്ടും എന്റെ മോടെ കല്യാണം മുടക്കിയിട്ട് തന്റെ മോടെ കല്യാണം നടത്തുമെന്ന എടോ അനിയമ്പാവ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് നടക്കുകയല്ലടോ അതിന് ചേട്ടമ്പാവ ഒന്നുകൂടെ ജനിക്കണം താൻ മാത്രമല്ല ഇവനും വല്ല വല്ല വാക്ക് കെട്ടിട്ട് എന്നെ എന്റെ മോളെ ചതിക്കാൻ നോക്കിയാലുണ്ടല്ല നിന്നെ മാത്രമല്ല നിന്റെ കുടുംബത്തിന് ഒന്നിനെ ഞാൻ വെച്ചക്കത്തില്ല ഒന്ന് കുഴിച്ചുകൂടല്ലാത്തിനെ ഞാൻ നിനക്കറിയില്ല അനിയമ്പാവ ആരാണെന്ന് അത് നമുക്ക് നോക്കാം അനിയമ്പാവയാണോ ചേട്ടമ്പാവയാണോ വലുതെന്ന് ഇനി ആരെങ്കിലും ഒരാൾ മതി അതേടോ ഇനി ഒരാള് മതി അതാരാണെന്ന് നമുക്ക് കാണാം ആ കാണാം